When there's no more hope. Okay.
നിങ്ങൾക്ക് ചിലപ്പോ എക്സാമിനേഷന് മാത്സിന്റെ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് റോ പാർട്സ് ആയിട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. നോക്കി ഫസ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് ബേസ്ഡ് ഓൺ സൈഡ്സ് അല്ലെ. ട്രയാങ്കിൾസിന്റെ സൈഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 സൈഡ് വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിളിനെ സാധാരണയായിട്ട് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സ്കെയിലൻ ട്രയാങ്കിൾ എന്നാണ്. നോക്കി എ ട്രയാങ്കിൾ ഹാവിംഗ് ഓൾ ദ സൈഡ്സ് ഓഫ് ഡിഫറെന്റ് ലെങ്ത്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും മൂന്ന് ലെങ്ത് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവയാണ് നമ്മൾ സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ പിക്ചറുണ്ട്, ഒന്ന് തന്നെ ഈ വശിക്ക് താഴെ കുറച്ചുകൂടെ നീളമുണ്ട്, മൂന്ന് തവണ. അപ്പോ നോക്കി എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇനി നോക്കി ഈ ഈ വശം ഈ എക്സ് വൈ എന്നുള്ളത് കുറച്ച് ചെറിയ സൈഡാണ് അല്ലെ, വലിയ ലെങ്ത് ഇതിവിടെ ഏറ്റവും വലുത് കേട്ടോ. പിന്നെ ഇത് അപ്പൊ ഈ മൂന്ന് സൈഡിനും മൂന്ന് ലെങ്ത് ആണ് കേട്ടോ, മൂന്ന് സൈഡ്സിനും ഡിഫറെന്റ് ലെങ്ത് ആണോ അല്ലെ, മൂന്ന് സൈഡ്സിനും ഓരോ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നീളമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിൾ ഹാവിംഗ് ഓൾ ദ സൈഡ്സ് ഓഫ് ഡിഫറെന്റ് ലെങ്ത് ഈസ് കോൾഡ് ദ സ്കെയിലൻ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്കും വെവ്വേറെ നീളം ഡിഫറെന്റ് ലെങ്ത് വ്യത്യസ്തമായിട്ടുള്ള നീളമാണ് ഉണ്ടെങ്കിൽ അതിനെയാണ് സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഐസോസെൽസ് ട്രയാങ്കിൾ. നോക്കി a triangle with two equal sides and isosceles triangle alle oru trigonathinte rendu vashangalukku ore polathu neelam aanengil aveyanu endu parayunnathu isosceles triangle ennu parayunnathu alle moonu vashangulla oru triangle rendu vasham endayirikkum ore length ore neelathilayirikkum adu nokki ivide varakkam the trigonal triangle okay ingena appo നിങ്ങൾ നോക്കുമ്പോ ഈ ഒരു വശത്തിന് ഒരു കൃഷ്ണന്റെ ഇത് ഇത് ഇതും എന്താണ് തുല്യമായിട്ടുള്ള നീളമുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് പറയാം ഇതെന്താണ് എ ബി ഇതെന്താണോ എ ബി, അപ്പം എ ബി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ഇത് എ ബി എ ബി അനുസരിച്ച് ആണ് അതെ ഇവിടെ എ ഇത് ബി. അപ്പം എ ബി ഈക്വൽ ടു എന്നത് പറയാം ഇവിടെ എ ഇവിടെ സി, എ ബി ഈക്വൽ ടു എ സി എന്ന് പറയാം. ഈ എ ബിയും ഈ എ സിയും എന്താണ് തുല്യമാണ് ഈക്വൽ ആണ്. അങ്ങനെ രണ്ട് ത്രികോണത്തിന്റെ മൂന്ന് വശമുള്ളതിൽ രണ്ട് വശങ്ങൾ ഒരേ ലെങ്ത് സെയിം അല്ലെ തുല്യമായിട്ടുള്ള നീളത്തിലാണ് വരുന്നതെങ്കിൽ അതിനെയാണ് ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കണ്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ട്രയാങ്കിൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ
B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് പറയുന്നു. C എന്ന് പറയുന്നത്
അതുപോലെ അക്യൂട്ട് ആംഗിളും ഒക്കെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിന്റെ കാര്യം അതാണ് കേട്ടോ.
A closed figure is bounded by four line segment is called a quadrilateral. നാല് വശങ്ങൾ കൊണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണെങ്കിൽ അതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ദാ അവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ ആണ്. അപ്പോൾ ഇതിന് എത്ര വശങ്ങളാണ് എന്ന് നോക്കിയേ. A B C D. 1 2
rhombus. Rhombus എന്ന് പറഞ്ഞാൽ a rhombus is a parallelogram having all of its sides are equal. അതായത് എല്ലാ വശങ്ങളും നാല് വശങ്ങളും എന്ത് തുല്യമായിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററലിലെ നാല് വശങ്ങളും തുല്യമായിട്ട് വരികയാണ് അതിനെ rhombus എന്ന് പറയുന്നത്. നോക്കൂ. PQRS നാല് ലൈൻ സെഗ്മെന്റ് PQ, QR, RS, PS നാല് ലൈൻ സെഗ്മെന്റ് ആണ്. ഈ നാല് ലൈൻ സെഗ്മെന്റിന്റെയും സൈസ് ഈക്വൽ ആണ്. രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമല്ല ഇതുപോലെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് നമ്മുടെ അതിന്റെ പറയുന്നത്. നമ്മള് റോമസ് എന്ന് പറയാം. റോമസ് ഇസ് എ പാരലലോഗ്രാം. റോമസ് എന്ന് പറഞ്ഞൊരു പാരലലോഗ്രാം തന്നെയാണ്. Having all of its sides are equal. പക്ഷെ എല്ലാ സൈഡ്സും എന്താണ് equal. Okay. The next one പറയുന്നത് rectangle. Rectangle നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയോ rectangle square ഒക്കെ അറിയാം. A parallelogram having all of its sides of 90 degrees. അതായത് ഒരു പാരലോഗ്രാമിന്റെ എല്ലാ സൈഡുകളും 90 degrees. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം പിക്ചർ കണ്ടോ എല്ലാം എന്താണ് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനാണ് കണ്ടോ എല്ലാ ആംഗിൾസും 90 degrees വരികയാണെങ്കിൽ അതിനെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നു. അത്രേ മാത്രം പഠിക്കാം അവിടെ. പാരലലോഗ്രാം ഹാവിംഗ് ഓൾ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഓഫ് 90 degrees ഈസ് കോൾഡ് എ റെക്റ്റാങ്കിൾ. The next is square. Square എന്ന് പറഞ്ഞാൽ a rectangle having all of its sides are equal is called a square. അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് കോണളവ് ആംഗിൾസ് 90 degrees വരികയാണെങ്കിൽ അതിന് റെക്റ്റാങ്കിൾ. ഇനി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ തൽക്കാലം അത് അങ്ങനെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ദ നെക്സ്റ്റ് ഇനി പറഞ്ഞ ട്രപ്പീഷ്യം. ട്രപ്പീഷ്യം എന്ന് പറഞ്ഞാൽ എ ക്വാഡ്രിലാറ്ററൽ വിച്ച് ഹാസ് ഓൺലി വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഈസ് കോൾഡ് എ ട്രപ്പീഷ്യം. ഒരു ക്വാഡ്രിലാറ്ററലിന് ഒരു പെയർ മാത്രമേ വരത്തുള്ളൂ എങ്കിൽ അതിന് ട്രപ്പീഷ്യം എന്നും പറയുന്നു. നിങ്ങൾ അത്രയും മാത്രം ഓർത്ത് അവിടെ വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് അവിടെ എക്സസൈസിനകത്ത് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗേഴ്സ് റെപ്രസെന്റ് ഓഫ് പോളിഗൺ. അവിടുത്തെ പോളിഗൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും അവിടുത്തെ പോളിഗൺസ് ഏതൊക്കെയാണെന്നുള്ളത് എളുപ്പമാണ്. നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് പോളിഗൺ ആണ്. കാരണം അവിടെ 1, 2, 3, 4, 5 അഞ്ച് ക്ലോസ്ഡ് എന്റെ ലൈൻ സെഗ്മെന്റ് ആണ് അല്ലേ. അപ്പൊ ഒന്നാമത്തത് എ എന്ന് പറയുന്നതാണ്, ബി എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അവിടെ ലൈൻ സെഗ്മെന്റുകൾ ഒന്നുമില്ല, അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. പക്ഷെ അവിടെ എന്തെങ്കിലും ലൈൻ സെഗ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് പോളിഗൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ സി നോക്കിയ ഒരു സ്റ്റാർ, ആ സ്റ്റാർ എന്താണ്? ക്ലോസ്ഡ് ഫിഗർ ആണ് അല്ലെ, ലൈൻ സെഗ്മെന്റ് ആണ്. അങ്ങോട്ട് ലൈൻ ആണ് അല്ലേ, നീളത്തിന് വരച്ചിട്ട് ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ അത് ക്ലോസ്ഡ് ഫിഗർ ആണ്, അതുകൊണ്ട് അത് നമുക്ക് എന്ത് പറയാം? പോളിഗൺ ആണ്. പിന്നെ ഡി എന്ന് പറയുന്നത് നോക്കിയ ലൈൻ സെഗ്മെന്റുകൾ ഉണ്ട്, പക്ഷെ അതിന് ക്ലോസ്ഡ് അല്ല. അതിന്റെ ഏറ്റവും മുകളിൽ കണ്ടോ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്, എവിടെയും തമ്മിൽ മുട്ടി ഇങ്ങനെ ചേരുന്നില്ല, കേട്ടോ, തുറന്നിരിക്കുകയാണ്. അപ്പൊ അത് വീണ്ടും എങ്ങോട്ടോ പോകുമ്പോൾ ലൈൻ സെഗ്മെന്റ്. അപ്പൊ അത് പോളിഗൺ അല്ല. പിന്നെ ഇ എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്, എല്ലാ വശങ്ങളും ക്ലോസ്ഡ് ആണ്, എവിടെയും തുറന്നൊന്നും ഇരിക്കുന്നില്ല അല്ലേ. അപ്പൊ അതും എന്താണ്? ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ അവിടുത്തെ പോളിഗൺ ആണ്. അപ്പൊ അവിടുത്തെ പോളിഗൺ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഫിഗർ എ, ഫിഗർ സി, ഫിഗർ ഇ. എ, സി, ഇ ആർ പോളിഗൺസ്. ഓക്കെ, ദൻ നെക്സ്റ്റ് പറയുന്നത് സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് എ ട്രയാങ്കിൾ ഹാസ് ഫോർ സൈഡ്. ഒരു ത്രികോണത്തിന് നാല് വശങ്ങളുണ്ടെന്ന്. ഒരു ത്രികോണത്തിന് നാല് വശങ്ങളുണ്ടോ? ഇല്ല, മൂന്ന് വശങ്ങളേ ഉള്ളൂ അല്ലെ. ട്രയാങ്കിൾസ് ഹാവ് ത്രീ സൈഡ്സ്, മൂന്ന് വശങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാലെന്നാണ്, തെറ്റല്ലേ. സോ ആൻസർ ഫാൾസ്. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൾസ്. അവിടെ എഴുതുക ഫാൾസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഹാസ് ത്രീ വെർട്ടിസസ്. ശരിയാണോ? ഒരു ട്രയാങ്കിളിന് മൂന്ന് വെർട്ടിസസ് ആണുള്ളത്. ശരിയാണ്, കാരണം ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളേ ഉള്ളൂ. മൂന്ന് വശങ്ങളുണ്ടെങ്കിൽ അവിടെ മൂന്ന് വെർട്ടിസസ് അല്ലേ ഉള്ളൂ, നാലെന്ന് വരുമോ? ഇല്ല. അപ്പൊ അവിടെ എ ട്രയാങ്കിൾ ഹാസ് ത്രീ വെർട്ടിസസ് എന്ന് പറഞ്ഞത് ശരിയാണ്. സോ ആൻസർ ട്രൂ, ട്രൂ. ദെൻ മൂന്നാമത്തേത്, ഓൾ ക്വാഡ്രിലാറ്ററൽ
quadrilaterals are rectangles. All quadrilaterals are rectangles. Then next, a polygon is made up of line segment. A polygon is made up of line segment. Then each square is a rectangle. Each square. അല്ലേ നമുക്ക് പറയാം എങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ നമുക്ക് അതിനെ പെട്ട റെക്ടാംഗിൾ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈച്ച് സ്ക്വയർ ഏത് സ്ക്വയറിനെ നമുക്ക് എന്ന് പറയാം റെക്ടാംഗിൾ എന്ന് തന്നെ പറയാം കാരണം റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് 90 ഡിഗ്രി വരും അല്ലേ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ വശങ്ങളും തുല്യമായിട്ട് വരും അപ്പോൾ അതിന്റെ അളവ് 90 ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പോൾ അത് ശരിയാണ് ആൻസർ ട്രൂ Then only two sides of a rhombus are equal. Rhombus in the kind of middle part. A rhombus is a parallelogram having all of its sides are equal. All sides are equal. At the end of the day, I am going to say rhombus in the part. You see, each part is only two sides of a rhombus. Two sides are equal. At the end of the day, I am rhombus in the part. That is it. All sides are equal. At the end of rhombus in the part. The answer false. Then in a parallelogram only one pair of opposite sides are parallel alle parallelogram il endha parnadhu only one pair of opposite sides are equal ennaanu parnidilla answer seriyano thettano thettana alle parallelogram nu parayumbo endana only one pair of opposite sides are equal aayittu verthilla ella vashangalum endana vevera reethile verthullu alle ഇനി അവിടെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ളതാണ് അടുത്തത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ഇൻ ദി ഫോളോയിങ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് വേർഡ്സ് തന്നിരിക്കുന്ന ഓരോന്നും നോക്കിയിട്ട് അതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ആ ട്രയാംഗിൾ അതിനകത്ത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു ആ ഓപ്ഷൻ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക ഓക്കെ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് നോക്കി ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ഓക്കെ A quadrilateral which has opposite sides are parallel and equal is called a dash. A quadrilateral which has opposite sides, अलग एक quadrilateral के दो साइड अगर opposite sides हैं तो ना opposite sides are parallel, अलग तुझे माइंड में parallel आए तो वेरी क्या कहते हैं इधर ना हमने पढ़ चुके parallelogram बस क्या आंसर आना B. A dash has three sides. ഏത് അനുമാനിച്ചു ഒരു ട്രയാംഗിൾ. ട്രയാംഗിളിന് മൂന്ന് വശങ്ങളെ ഉള്ളൂ. അടുത്തത് A dash sides polygon is a quadrilateral. അല്ലേ? അതായത് ഒരു പോളിഗൺ എന്ന് പറയുന്നതിന് എത്ര സൈഡ്സ് ഉണ്ടായിരിക്കുന്നാണ് നമ്മൾ പഠിച്ചത് നോക്കിയേ. എത്ര ഉണ്ടായിരിക്കും? A ഒരു quadrilateral എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? നാല് equal e എന്താണ്
In trapezium, only one pair of opposite sides are dashed. Endana parallel. Then F. A polygon with minimum number of line segments it is dashed. Endana oru polygon ile minimum adile line segment ennu parayunnathu ethra irikkum polygon ile ethraana answer 3. Peeta anne ningal idu pole anga padikka state true or false ee fill up okka ningal idu pole anga padikka parikshaye chodikkanengil idine okka base edutte question undallu. Then adutathu ഇനി നമുക്ക് പഠിക്കാനുള്ളത് തക്കാൽ അത്രയും മാത്രം പഠിച്ചാൽ മതി ഇതിനകത്ത് ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക. ട്രയാങ്കിളിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്കെയിൽ ട്രയാങ്കിൾ, ഐസോലസ് ട്രയാങ്കിൾ, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അതിൻ്റെയൊക്കെ ഡെഫിനേഷൻ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേസ്ഡ് ഓൺ ആംഗിൾസ് മിസ്റ്റർ അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ട്രയാങ്കിൾ, ഒബ്ട്യൂസ് ആംഗിൾ ഇതിൻ്റെ ഡെഫിനേഷൻസ് മാത്രം ഓർത്തിരിക്കുക. അതുപോലെ തന്നെയാണ് ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാം പല ഡെഫിനേഷൻസ്. ഓക്കെ, ഇത്രയും മാത്രം ഓർത്തിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കിളാണ്. സർക്കിള് നിങ്ങൾ കൂടുതൽ ഒന്നും പഠിക്കണ്ട, ടീച്ചർ നിങ്ങൾക്ക് സർക്കിള് വരയ്ക്കാനായിട്ട് കാണിച്ചു തരും. എങ്ങനെയാണ് റേഡിയസ് തന്നിട്ട് അത് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനിയിപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിക്കും. ഇനി നമുക്ക് സയൻസ് കൂടെ കുറച്ചൊരു ചാപ്റ്ററിനെ തീർക്കാനുണ്ട്. അപ്പോൾ ആ സയൻസ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നോക്കുമ്പോൾ നെക്സ്റ്റ് ബുക്ക് കേട്ടോ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സയൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിൻ്റെ ബാക്കി പേജ് നമ്പർ 212, പേജ് നമ്പർ 212. അതിനകത്ത് കൺസർവേഷൻ ഓഫ് വാട്ടർ, അല്ലെ, നമുക്ക് വെള്ളം എങ്ങനെയൊക്കെയാണ് കൺസേർവ് ചെയ്യുക, സൂക്ഷിക്കുക. നോക്കിയേ, ഓൺ ദ ഇയേഴ്സ് ഫാക്ടേഴ്സ് ലൈക്ക് റൈസിംഗ് പോപ്പുലേഷൻ, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ദ നീഡ് ഫോർ മോർ അഗ്രികൾച്ചർ ഹാവ് പുഷ്ഡ് അപ് ദ ഡിമാൻഡ് ഓഫ് വാട്ടർ. ദിസ് നാച്ചുറൽ റിസോഴ്സ് ഈസ് ബിക്കമിംഗ് സ്കാർസ്. Therefore, it is very important to conserve water in every possible way we can. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് വളർന്നു വരുന്ന ജനസംഖ്യ വർധനവ്, അല്ലെ, റൈസിംഗ് പോപ്പുലേഷൻ, ജനസംഖ്യ വർധനവ്, അതുപോലെ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഒരുപാട് വ്യാവസായിക കമ്പനികളുടെയും ഫാക്ടറികളുടെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഉയർച്ച, ആൻഡ് നീഡഡ് ഫോർ മോർ അഗ്രികൾച്ചർ ഹാവ് പുഷ്ഡ് അപ് ദ ഡിമാൻഡ് ഓഫ് വാട്ടർ. അതുപോലെ തന്നെ വെള്ളം എന്തിന് കൃഷിക്ക്, അല്ലെ, കൃഷിക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത് വെള്ളം എന്ന് പറയുന്നത്, അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ഈ വ്യാവസായികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും അങ്ങനെ പല രീതിയിലും നമുക്ക് വെള്ളത്തിൻ്റെ ദുരുപയോഗം ഒരുപാട് കൂടുതലാണ്. ഇത് നമ്മുടെ കൃഷിയെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. കാരണം കൃഷിക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടാതാവുകയാണെങ്കിൽ കൃഷി നന്നായിട്ട് നടക്കുന്നില്ല. ദിസ് നാച്ചുറൽ റിസോഴ്സ് ഇസ് ബിക്കമിങ് സ്കെയർ, അല്ലെ, നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ പ്രകൃതി വിഭവമാണ് ഇന്ന് നമ്മുടെ വെള്ളം. അതെന്താണ് അതിൻ്റെ അളവ്, നമ്മൾ കുറച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ നോക്കിയും കണ്ടൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ക്ഷാമം, ജലക്ഷാമം നമുക്ക് ഉണ്ടാകും. Therefore, it is very important to conserve water in every possible way we can. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ വെള്ളം, ഇതിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ വെള്ളം, നമ്മൾ കഴിവതും സൂക്ഷിച്ചും കണ്ടും വേണം ഉപയോഗിക്കാൻ. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ, എഫേർട്ട് ഹാവ് ബീ മെയ്ഡ് ടു കളക്ട് വാട്ടർ ബൈ ബിൽഡിംഗ് ഡാംസ് ആൻഡ് റിസർവിയേഴ്സ് ആൻഡ് ഡ്രിങ്കിംഗ് വെൽസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് കിട്ടുന്ന വെള്ളം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് വാട്ടർ ബൈ ബിൽഡിംഗ് ഡാംസ്, ഡാമുകളൊക്കെ കിട്ടി നമ്മുടെ വെള്ളം ഒഴുകി പോകാതെ ശേഖരിച്ച് വെക്കുക. അതുപോലെ റിസർവേഴ്സ്, എവിടെയെങ്കിലും റിസർവ് ചെയ്ത് എന്തെങ്കിലും വലിയ വലിയ എന്താണ് ടാങ്കുകളിലും അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. പിന്നെ വെൽസ്, നമ്മൾ കിണറുകൾ ഒരുപാട് എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അടുത്തത്, സം കൺട്രീസ് ഹാവ് ഓൾസോ ട്രൈഡ് ടു റീസൈക്കിൾ ആൻഡ് ഡിസിമിനേറ്റ് റിമൂവ് സോൾട്ട് വാട്ടർ. അതായത് കടൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം കടൽ വെള്ളത്തിന് ഒരു ഉപ്പ് രസമാണ്, നമുക്ക് കുടിക്കാനും ഒന്നും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ഈ ഉപ്പ് വെള്ളം ശേഖരിച്ചിട്ട് അതിൽ നിന്നും ആ ഉപ്പിനെ വേർതിരിച്ചു മാറ്റും. അപ്പോൾ ഉപ്പിനെ വേർതിരിച്ചു മാറ്റുമ്പോൾ ആ വെള്ളത്തിന് ആ ഉപ്പിൻ്റെ രസം വരുന്നില്ല. അപ്പം നമുക്കത് എന്ത് ചെയ്യാം, ആ തിളപ്പിച്ചൊക്കെ നമുക്ക് കുടിക്കാനും അങ്ങനെയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ചില കൺട്രീസ് അങ്ങനെയുള്ള ഈ സോൾട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ഉപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹാർവെസ്റ്റിംഗ് റെയിൻ വാട്ടർ ഇസ് ഗെയിനിങ് ഇമ്പോർട്ടൻസ് ഇൻ മെനി സിറ്റീസ്. അതുപോലെ പല സ്ഥലങ്ങളിലും മഴവെള്ള ശേഖരണം, മഴവെള്ള സംഭരണികളിലൊക്കെ എന്ത് ചെയ്യും, മഴവെള്ളം ശേഖരിച്ച് വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തോ
construction on the roofs of buildings and storing it underground for later use. ഒരു പ്രധാനമായിട്ട് നമ്മൾ ഈ മഴവെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ സൈഡിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ ഉണ്ട് നോക്കിയേ കളക്ഷൻ ഓൺ ദ റൂഫ് ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് സ്റ്റോറിംഗ് ഇറ്റ് അണ്ടർ നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ വീഴുന്ന വെള്ളം വെച്ച് ഒരു പൈപ്പിൽ വെച്ച് ആ മഴവെള്ളം ആ പൈപ്പിലൂടെ ഒഴുകി വിട്ട് എന്ത് അണ്ടർഗ്രൗണ്ട് താഴെ കണ്ടോ നമ്മുടെ താഴ്ത്താ സൈഡിൽ പിക്ചർ ഉണ്ട് താഴെ എഴുതിയിട്ടുള്ള ഒരു ടാങ്ക് പോലെ ഒരു കാര്യം വെച്ചിട്ടുണ്ട് ആ പൈപ്പ് എന്ത് ചെയ്യും ആ ടാങ്കിനകത്തോട്ട് കണക്ട് ചെയ്യും അപ്പൊ നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ വീഴുന്ന മഴവെള്ളം ആ പൈപ്പിലൂടെ ഒഴുകി വന്നിട്ട് ആ ടാങ്കിൽ എന്ത് ചെയ്യും വന്ന് വീഴും അപ്പൊ ആ ടാങ്കിൽ അത് ഫില്ലായിട്ട് ചെയ്യും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ റീചാർജിംഗ് ആർ ബിക്കമിംഗ് പോപ്പുലർ അല്ലെ അതുപോലെ മഴവെള്ള സംഭരണികൾ അതുപോലെ ആർട്ടിഫിഷ്യൽ റീചാർജിംഗ് ഒക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത് അത്രയും ഉള്ളവർ നമ്മുടെ ആ ഒരു ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യണം ഇടയ്ക്ക് നമ്മൾ ഇന്നത്തെ ആ ഒരു പോർഷൻ വീണ്ടും തന്നാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കരുത് കേട്ടോ ടീച്ചർ ഈ പാഠത്തിൽ നിങ്ങളെ പഠിപ്പിച്ചത് എവിടേക്കാണ് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇടയ്ക്ക് വിട്ട ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആ കടൽക്കാറ്റും കരൽക്കാറ്റും ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഇത്രയും ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തൽക്കാലം വിട്ടേക്കുക നിങ്ങൾ ഇനി ആ വലിയ വലിയ ക്ലാസ് ആകുമ്പോൾ നിങ്ങളത് പഠിക്കും ഇനി നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് നമുക്ക് അവിടുത്തെ എക്സസൈസ് ആണ് ഓക്കെ ഫസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ദ ഫോളോയിങ് ആണ് ഡിഫൈൻ ദ ഫോളോയിങ്ങിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എയർ ആണ് എയർ എയർ എന്ന് പറഞ്ഞിരുന്നാണ് കാറ്റ് അല്ലെ അപ്പൊ നോക്കിയേ ഇവിടെ കാണിക്കുന്നുണ്ട് ടീച്ചർ എയർ ഇസ് എ മിക്സ്ചർ ഓഫ് സെവറൽ ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ എക്സെട്ര ദാറ്റ് സറൗണ്ടഡ് ദ എർത്ത് സർഫേസ് അല്ലെങ്കിൽ അതായത് ഒരുപാട് ഗ്യാസസിന്റെ ഒരു മിക്സ്ചർ അല്ലെ സെവറൽ ഗ്യാസസ് ഒരുപാട് വാതകങ്ങളുടെ ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത് ലൈക്ക് ദാറ്റ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ എക്സെട്ര ഇപ്പൊ മാത്രമല്ല ഇതിന് കൂടുതൽ വാതകങ്ങളുടെ ഒരു മിക്സ്ചറെ ആണ് എന്ന് നമ്മുടെ എയർ എന്ന് പറയുന്നത് സറൗണ്ട് സർഫസ് നമ്മുടെ ഭൂമിയിൽ തന്നെ കാണപ്പെടുന്നു നമുക്ക് കണ്ടുകൊണ്ട് കാണാനൊന്നും പറ്റില്ലെങ്കിലും നമ്മുടെ ഭൂമിയിൽ സർഫസ് തന്നെയുള്ള ഒരുപാട് ഗ്യാസസ് കൂടി ചേർന്ന ഒരു മിക്സ്ചർ ആണ് എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത് സോ എയർ ഈസ് എ മിക്സ്ചർ ഓഫ് സെവറൽ ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ എക്സെട്ര ദാറ്റ്സ് അറൗണ്ട് ഇൻ ദ എർത്ത് സർഫസ് ഓക്കെ സെക്കൻഡ് വിൻഡ് കാറ്റ് A wind is simply the flow of a huge amount of air, usually from a high pressure area to a lower pressure area. A wind എന്ന് പറഞ്ഞാൽ നമുക്ക് simple ആയിട്ട് പറയാണെങ്കിൽ wind is simply the flow of huge amount of air. ഒരു വലിയ amount of air, വാതകത്തിന്റെ ഒരു ചലനത്തിന് വാതകങ്ങൾ ചലിക്കുന്നതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ വലിയ നല്ല പ്രഷർ അല്ലെ നല്ല മർദ്ദമുള്ള സ്ഥലത്തു നിന്നും കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തോട്ട് കൂട്ടമായിട്ട് വാതകം സഞ്ചരിക്കുന്നതിനെയാണ് വിൻഡ് കാറ്റ് എന്ന് പറയുന്നത് അപ്പം എ വിൻഡ് ഈസ് സിംപ്ലി ദ ഫ്ലോ ഓഫ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എയർ യൂഷ്വലി ഫ്രം എ ഹൈ പ്രഷർ ഏരിയ ടു എ ലോവർ പ്രഷർ ഏരിയ വലിയ പ്രഷർ അല്ലെ മർദ്ദമുള്ള സ്ഥലത്ത് നിന്നും ചെറിയ മർദ്ദമുള്ള സ്ഥലത്തോട്ട് വാതകങ്ങളുടെ വാതകങ്ങൾ ചലിപ്പിക്കും അതിനെയാണ് വിൻഡ് കാറ്റ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് വൺ വെദർ കാലാവസ്ഥ വെദർ എന്ന് പറഞ്ഞ എന്താണ് വെദർ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ടൈം ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് അനുഭവപ്പെടുന്ന അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം അതിനെയാണ് എന്തെന്ന് പറയുന്നത് കാലാവസ്ഥ എന്ന് പറയുന്നത് വെദർ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വെദർ എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ടൈം ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക സമയത്ത് അനുഭവപ്പെടുന്നതാണ് എന്ത് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ്സ് നോട്ട് പ്രെഡിക്റ്റബിൾ നമുക്ക് പെട്ടെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ആ ഒരു പരിധിവരെ പറ്റത്തുള്ളൂ അല്ലേ ദെൻ അടുത്തത് ക്ലൈമറ്റ് ദ ആവറേജ് വെദർ കണ്ടീഷൻസ് ഓഫ് എ റീജിയൻ ഓവർ ലോങ്ങർ പീരിയഡ്സ് ഓഫ് എ ടൈം ആർ യൂസ്ഡ് ടു ഡിഫൈൻ ദ റീജിയൻസ് ക്ലൈമറ്റ് അതായത് ഒരു സ്ഥലത്ത് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു കാലാവസ്ഥ അതിനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ പറയുന്നത് നല്ല മഴയുള്ള സമയത്ത് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് മിക്കവാറും മഴയാണ് അല്ലേ ഇപ്പം നമുക്ക് പറയാം ഇപ്പോൾ ഇവിടെ മഴ സീസണാണ് മഴ സമയമാണ് അതായത് എന്താണ് നമുക്കറിയാം ഇപ്പം ആ ഒരു സമയത്ത് കുറച്ച് നാളത്തേക്ക് മഴ പെയ്യും എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ
കാലാവസ്ഥ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയാം ഇന്നത്തെ കാലാവസ്ഥ ഇപ്പൊ പൊതുവെ ഒരു മഴയാണ് എന്ന് പറയും. അതാണ് പറയുന്നത് ആവറേജ് വെദർ കണ്ടീഷൻസ് ഓഫ് എ റീജിയൻ ഓവർ ലോങ്ങർ പീരീഡ്സ് ഓഫ് ദ ടൈം ആർ യൂസ്ഡ് ടു ഡിഫൈൻ റീജിയൻസ് ക്ലൈമറ്റ്. ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥാനത്തേക്ക് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥ അതാണ് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ഇത്രയും കാര്യങ്ങളാണ്. Weather at a place of your
Then temperature and the moisture differences between one place to another. Then dash is the results of evaporation. Evaporation in earth opposite are condensation. And condensation are evaporation in earth opposite. ജലബാഷ്പത്തെ ആയിരുകയും വീണ്ടും ദ്രാവക മഴപ്പറയ്ക്കുന്നത് നീരാവിയായിട്ട് പോകുന്നത് മഴ വേണ്ട തമ്പിയുടെ താഴോട്ട് വരുന്നത് അല്ലേ. അപ്പൊ അതിന് നേർക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു ഇവാപറേഷൻ, ബാഷ്പീകരണം. സൂര്യപ്രകാശത്തിന് ചൂടുകൊണ്ട് ജലം എന്ത് ചെയ്തു, ബാഷ്പമായിട്ട് മുകളിലോട്ട് പോകും. ആ ബാഷ്പം ആ ജലബാഷ്പത്തെ എന്ത് ചെയ്യും, ആ മഴയായിട്ട് വെള്ളമായിട്ട് താഴോട്ട് കണ്ടൻസേഷൻ. ആറാമത്തത് ഡാഷ് ഈസ് ഫോംഡ് ബൈ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ. എന്താണ് നമ്മുടെ അന്തരീക്ഷത്തില് വാട്ടർ വേപ്പറായിട്ട് നമുക്ക് കിട്ടുന്നത്, ആവിയായിട്ട് പോകുന്നത്, ഈരാവിയായിട്ട് മുകളിൽ പോകുന്നത് നമുക്ക് കണ്ടൻസേഷൻ വഴി എന്തായാലും വെള്ളം ഇട്ട് കിട്ടുന്നത്, മഴ മഴ പെയ്യുമ്പോഴാണ് നമുക്കത് വെള്ളമായിട്ട് വീണ്ടും കിട്ടുന്നത്. അപ്പൊ ആൻസർ ആറാമത്തെ ആൻസർ റെയിൻ. Last dash is the chemical treatment of water. എന്താണ് ക്ലോറിനേഷൻ. എങ്കിലും നിങ്ങൾക്ക് അതേപറ്റി ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ
ആയിട്ടാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും നിങ്ങൾ അതെന്ത് ചെയ്യുക, ടീച്ചർ പറഞ്ഞ പോലെ ജസ്റ്റ് ഡെഫിനിഷൻസും ടീച്ചർ പറഞ്ഞ ഫില്ലപ്പും അതുപോലെ ട്രൂ ഓർ ഫാൾസും നെക്സ്റ്റ് ബേസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ മാത്സിനെ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ, പിന്നെ പഠിച്ച് നന്നായിട്ട് രണ്ട് ദിവസം സമയമുണ്ട് വീട്ടിൽ നന്നായിട്ട് പഠിക്കും. ഓക്കെ, ദെൻ താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഹോപ്പ് ഓൾ ആർ ഫൈൻ. ഓക്കെ, നമുക്കിന്ന് ഹിന്ദിയുടെ എക്സസൈസ് ആണ് നമുക്കിന്ന് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് എക്സസൈസ് എല്ലാം ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ക്ലാസ്സിൽ പഠിച്ചത് ടെൻത്ത് ചാപ്റ്റർ ആണ്, ഫലോക്ക രാജ് ആം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സസൈസ് ഫസ്റ്റ് എക്സസൈസിലെ നിങ്ങൾക്ക് ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ അത് എഴുതിയെടുക്കുക. പിന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രാജ എന്നാണ്, രാജ അല്ലേ, രാജ. രാജ മീൻസ് കിങ് എന്നാണ്. അപ്പോൾ അത് കിങ് എന്ന് എഴുതിയെടുക്കുക, കെ ഐ എൻ ജി, കിങ്. കിങ് ആണ് ഫസ്റ്റ് വൺ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചത് കാണാതെ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ കിങ് ആണ്, രാജ കിങ്. ഓക്കെ, ദെൻ അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ്, സിക്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നോക്കുക സിക്സ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ഫലോങ്ക രാജ കിസ്കെ കൗതേ ഹേ, ഫലോങ്ക രാജ കിസ്കെ കൗതേ ഹേ. എന്താണ് പറയുന്നത്? പഴങ്ങളുടെ രാജാവ് എന്ന് പറയപ്പെടുന്നത് ആരെയാണ്, ആരെയാണ്? ആംകോ ഫലോങ്ക രാജ കൗതേ ഹേ, ആംകോ ഫലോങ്ക രാജ കൗതേ ഹേ. എന്താണ്? മാമ്പഴത്തിനെയാണ് ഫലങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫലോങ്ക രാജ കിസ്കെ കൗതേ ഹേ, ആംകോ ഫലോങ്ക രാജ കൗതേ ഹേ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, കയറെ കിസേ കിസേ കൗതേ ഹേ, കയറെ കിസേ കൗതേ ഹേ. ആരെയാണ് കൈരെ എന്ന് വിളിക്കുന്നത്, കൈരെ എന്ന് വിളിക്കുന്നത് ആരെയാണ്, ആരെയാണ്? ആംകെ കച്ചേ ഫൽക്കോ കൈരി കഹത്തേ ഹേ, ആംകോ കച്ചേ ഫൽക്കോ കൈരി കഹത്തേ ഹേ. മാങ്ങയുടെ പച്ച മാവിന്, പച്ച മാങ്ങയാണ് അല്ലെങ്കിൽ കണ്ണി, ആ ഒരു പഴുക്കാത്ത മാങ്ങയാണ് നമ്മൾ കൈരെ എന്ന് വിളിക്കുന്നത്. പച്ച മാങ്ങയാണ് നമ്മൾ കൈരെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ആം കൈസാ ഫൽ ഹേ, ആം കൈസാ ഫൽ ഹേ. ആം എന്ന് പറയുന്നത് ഏത് തരം പഴമാണ്, എന്താണ്? നല്ല മധുരമാണോ കയ്പാണോ അല്ലെങ്കിൽ എന്താണ് എരിവാണോ, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആം കൈസാ ഫൽ ഹേ, മാമ്പഴം എന്ന് പറയുന്നത് ഏത് തരം പഴമാണ്. ആം മീട്ടാ ഫൽ ഹേ, എന്താണ് മാമ്പഴം? മധുരമുള്ള പഴമാണ്. ആം മീട്ടാ ഫൽ ഹേ. ഓക്കെ, അടുത്തത് ഫോർത്ത് വൺ, आम के फूल को क्या कहते हैं, आम के फूल को क्या कहते हैं. മാമ്പഴത്തിന്റെ പൂവിനെ എന്താണ് വിളിക്കുന്നത്? आम के फूल को बाय कहते हैं, आम के फूल को बाय कहते हैं. ആമിന്റെ പൂവിനെ ബൈ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, आम किस मौसम में आता है, ആം കിസ് മോസം മീൻ ആത്താഹേ. ഏത് മാസം അല്ലെങ്കിൽ ഏത് സീസണിലാണ് നമ്മുടെ മാവ് വല്ല പൂക്കുന്നത് അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാകുന്നത്? എന്താണ്, ആ എന്താണ്? ആംക ഫൽ ഗർമിക്ക് മോസം മീൻ പൗത്തേഹേ,
എന്താണ് ചൂടുമാസം വേനൽക്കാലത്താണ് എന്താണ് മാവ് പൂക്കുന്നത് അല്ലെങ്കിൽ മാങ്ങയ്ക്ക് ഉണ്ടാകുന്നത് ആം കിസേ മൗസം മേ ആതാ ഹേ എന്താണ് ഏത് മാസത്താണ് ഏത് സീസണിലാണ് നമ്മുടെ മാവ് മാങ്ങ ഉണ്ടാകുന്നത് ആം കെ ഫൽ ഗർമിക്ക് മൗസം മേ ബഹത്തെ ഹേ എന്താണ് വേനൽക്കാലത്താണ് ഗർമി വേനൽക്കാലത്താണ് എന്താ മാങ്ങ ഉണ്ടാകുന്നത് അടുത്തത് സിക്സ്ത് വൺ ആം കെ ഫൽ കിത്നെ പ്രകാക്കെ ഹോത്തെ ഹേ എത്ര തരത്തിലുള്ള മാമ്പഴങ്ങളാണ് മാങ്ങകളാണ് മരങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഹമാരെ യഹ നീല തോതാപ്പരി ഓർ ബൈങ്കൻ വലി ആ മിൽത്തെ ഹേ ഹമാരെ യഹ നീല തോതാപ്പരി ഓർ ബൈങ്കൻ വലി ആ മിൽത്തെ ഹേ ഏതൊക്കെ തരം മൂന്നുതരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നീല തോതാപ്പലി ആൻഡ് തോതാപ്പരി ആൻഡ് ബൈങ്കൻ വലി അല്ലേ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത്ര മനസ്സിലായോ എല്ലാവർക്കും ആറ് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ മനസ്സിലായി ഓക്കെ ദെൻ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കുക ആം ദേശ് കാ ബഹുത് ഡാഷ്ഫർ ആം ദേശ് കാ ബഹുത് ഡാഷ്ഫർ എന്തായിരിക്കും എന്താ എഴുതിയിരിക്കുന്നേ ആ പുരാന 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 മീൻസ് ഓൾഡ് അല്ലേ അപ്പോൾ എന്താ പറയുക മാവ് മാങ്ങ എന്ന് പറയുന്നത് എന്താണ് പണ്ട് കാലത്തെ പണ്ടേ ഉള്ള ഒരു എന്താ പഴയ ഓൾഡായിട്ടുള്ള ഒരു പഴമാണ് മാമ്പഴം എന്ന് പറയുന്നത് പണ്ട് പുരാതന കാലങ്ങളിലെ ഉള്ള ഒരു പഴമാണ് മാമ്പഴം ഓക്കെ അപ്പൊ പുരാ അല്ലേ അതിലെഴുതിയിരിക്കുന്നേ ഓക്കെ സെക്കൻഡ് വൺ ആങ്ക സ്വാദ് ഡാഷിയെ ആങ്ക സ്വാദ് ദാഷേ എന്താണ് മാമ്പഴത്തിൻ്റെ മധുരം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് ആ എന്താ ഇതിരിക്കുന്നേ നിരാൽ നിരാല എന്താണ് നിരാൽ എന്താണ് അതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് എന്താണ് അതിവിശിഷ്ടമാണ് അതിവിശിഷ്ടമായ ഒരു സ്വാദാണ് അതിന് ഉള്ളത് അല്ലേ അപ്പം എന്താ ആങ്ക സ്വാദ് നിരാലേ അമ്മഴപ്പം എന്താണ് മാമ്പഴത്തിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ് ഓക്കെ അടുത്ത തേർഡ് വൺ ആ ഫലോം കാ ഡാഷേ ആ ഫലോം കാ ഡാഷേ എന്താണ് ആം എന്ന് പറയുന്നത് ഫലങ്ങളുടെ എന്തെന്നാ പറയുന്നേ രാജാവ് അല്ലേ കിങ് എന്നാണ് പറയുന്നത് അപ്പം എന്താ ആ ഫലോം കാ രാജാഹേ ആം ഫലോം കാ രാജാഹേ ഓക്കെ മനസ്സിലായോ ഓക്കെ ദെൻ അടുത്തത് ഫോർത്ത് വൺ ആം കെ ഫൂൽ കോ ഡാഷ് കഹത്തെ ഹേ ആം കെ ഫൂൽ കോ ഡാഷ് കഹത്തെ ഹേ എന്താണ് മാമ്പഴത്തിൻ്റെ പൂവിനെ വിളിക്കുന്ന പേരെന്താണ് എന്താണ് എന്താണ് വിളിക്കുന്നത് മാമ്പഴത്തിൻ്റെ പൂവിനെ ഈ പേരാണ് വിളിക്കുന്നത് ആം കോ ഫൂൽ കോ ബയർ കഹത്തെ ഹേ ആം കോ ഫൂൽ കോ ബയർ കഹത്തെ ഹേ ബയർ എന്നാണ് മാമ്പഴത്തിൻ്റെ പൂവിനെ വിളിക്കുന്നത് ഓക്കെ അടുത്തത് ഫിഫ്ത് വൺ വിദേശി ലോക് ബി ആം ബഡേ ഡാസേ കാത്തേ ഹേ എന്താണ് വിദേശി ലോഫി ആം ബഡേ ഡാസേ ഖാത്തേ ഹേ എന്താണ് അവിടെ ഇരിക്കുന്നേ ചാവ് ചാവ് അല്ലേ ചാവ് എന്നാണ് എഴുതിയിരിക്കുന്നത് വിദേശി ലോഫി ആം ബഡേ ചാവ്സേ ഖാത്തേ ഹേ എന്താണ് ആ വിദേശികളും വളരെ ആവേശത്തോടുകൂടിയാണ് മാമ്പഴം കഴിക്കുന്നത് അല്ലേ വളരെ ഇഷ്ടത്തോടുകൂടിയാണ് മാമ്പഴം കഴിക്കുന്നത് ആവേശത്തോടുകൂടിയാണ് മാമ്പഴം കഴിക്കുന്നത് വിദേശി ലോഫി ആം ബഡേ ചാവ് ചാവ് ചാവ്സേ ഖാത്തേ ഹേ ഓക്കെ മനസ്സിലായോ പഞ്ചനം എന്താണ് അഞ്ചനം വായിച്ചേ ആം ദേശ് കാ ബഹുത് പൂരാൻ പൂരാൻ ഫൽ ഫൽ ദെൻ സെക്കൻഡ് വൺ ആം കാ സ്വാദ് നിരാൽ ഹേ തേർഡ് വൺ ആം ഫലോം കാ രാജാ ഹേ അടുത്തത് ഫോർത്ത് വൺ ആം കെ ഫൂൽ കോ ബയർ കഹത്തേ ഹേ ഫിഫ്ത് വൺ വിദേശി ലോക് ബി ആം ബഡേ ചാവ്സേ ഖാത്തേ ഹേ നെക്സ്റ്റ് അടുത്തത് ഉൾട്ടേ അടുത്ത് വാലെ ശബ്ദ ലിക്കിയേ ഓപ്പോസിറ്റ് വേർഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം എഴുതിയിട്ടുണ്ടല്ലോ എല്ലാവരും ഓക്കെ അപ്പം നോക്കിയേ ഫസ്റ്റ് വൺ പുരാൻ പുരാൻ മീൻസ് എന്താണ് ഓൾഡ് അല്ലേ ഓൾഡ് അപ്പോൾ ഓൾഡിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ന്യൂ അല്ലേ ന്യൂ എന്താണ് ന്യൂ വരുന്നത് നയ നയ അപ്പം എന്താ പുരാൻ നയ പുരാൻ നയ സെക്കൻഡ് വൺ ഗർമി ഗർമി മീൻസ് എന്നാ സമ്മർ അല്ലേ സമ്മറാണ് അപ്പം സമ്മർ വിൻ്റർ ആയിരിക്കും ഓപ്പോസിറ്റ് അല്ലേ വിൻ്റർ എന്താണ് ഠണ്ട ഠണ്ട അല്ലെങ്കിൽ ചൂട് തണുപ്പ് ചൂട് തണുപ്പ് അല്ലേ ചൂട് തണുപ്പ് നമ്മൾ പറയാം ഗർമി ഠണ്ട
ചൂട് തണുപ്പ് അല്ലെങ്കിൽ വേനൽ എന്താണ് കൂൾ അല്ലേ എന്താണ് വേനലും പിന്നെന്താണ് ശൈത്യവും എന്ന് നമ്മൾ പറയാം അല്ലേ ദെൻ അടുത്തത് തേർഡ് വൺ മീഠ മീഠ മീൻസ് സ്വീറ്റ് അല്ലേ മധുരം മീഠ മധുരം മധുരത്തിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും മധുരവും പിന്നെന്താ കയ്പ് അല്ലേ മധുരം കയ്പ് കഡ്വ കഡ്വ മീഠ കഡ്വ മീഠ കഡ്വ അടുത്ത ഫോർത്ത് വൺ വിദേശി വിദേശി എന്താണ് വിദേശി വിദേശി എന്ന് പറയുമ്പോൾ വിദേശ ഇന്ത്യക്ക് പുറത്തുള്ളവർ വിദേശി പിന്നെ അവനെന്താ നമ്മൾ പറയാം വിദേശി സ്വദേശി അല്ലെ നമ്മുടെ രാജ്യത്തുള്ളവർ സ്വദേശി അപ്പം നമ്മൾ പറയാം ദേശി വിദേശി ദേശി വിദേശിയും സ്വദേശിയും വിദേശി ദേശി ഓക്കെ അടുത്ത ഫിഫ്ത്ത് വൺ ബഹുത് 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 മീൻസ് വളരെ വളരെ ഒത്തിരി വളരെ ബഹുത് വളരെ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വളരെ കുറച്ച് അല്ലേ വളരെയും കുറച്ചും ഇപ്പം എന്താ പറയാ കം കം കുറച്ച് കം ബഹുത് കം ബഹുത് കം അടുത്ത സിക്സ്ത് വൺ കച്ച 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 മീൻസ് എന്താ ആ പച്ച അല്ലെ നമ്മൾ പച്ച വാങ്ങിക്കു പറയും കച്ച പച്ച പഴുക്കാത്ത അപ്പം എന്തായിരിക്കും കച്ച അല്ല പഴുക്കാത്തത് അല്ലെങ്കിൽ പച്ച പഴുത്തത് പച്ചയും പഴുത്തതും അല്ലേ പഴുത്തത് നമ്മൾ എന്താ പറയും പക്ക അല്ലേ കച്ച പക്ക അല്ലേ കച്ച പക്ക പഴുത്ത എന്താണ് പച്ച പഴുക്കാത്തത് പച്ചയായത് പഴുക്കാത്തത് അടുത്ത സെവൻത് വൺ ബഡ ബഡ മീൻസ് വലിയ ബഡ വലിയ അപ്പം എന്തായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ അല്ലേ വലുത് ചെറുത് എന്തായിരിക്കും ചോട്ട ബഡ ചോട്ട മനസ്സിലായോ അപ്പം എന്താണ് ആദ്യത്തെ പറഞ്ഞേ പുരാൻ നയ എന്താണ് ഓൾഡ് ന്യൂ ഗർമി എന്താണ് സമ്മർ ഠണ്ട എന്താണ് വിൻ്റർ ദെൻ ത്രീ മീഠ സ്വീറ്റ് കഡ്വ ബിറ്റർ അല്ലേ കയ്പ്പ് ദെൻ വിദേശി വിദേശി അല്ലേ വിദേശി പിന്നെ ദേശി സ്വദേശി വിദേശിയും സ്വദേശിയും ഫിഫ്ത്ത് ബഹുത് ഒത്തിരി വളരെ അല്ലേ വളരെ ബഹുത് കം കുറച്ച് അടുത്തത് കച്ച പച്ച പക്ക പഴുത്തത് ബഡ ഒത്തിരി വലിയ വലുത് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ചോട്ട ചെറുത് വലുത് ചെറുത് ഓക്കെ മനസ്സിലായോ ഓക്കെ അല്ലേ അടുത്തത് റൈറ്റ് ഇൻ യുവർ ഓൺ സെൻറ്റൻസസ് ആണ് വാക്യമേയും പ്രയോഗിക്കുകയേ വാക്യമേയും പ്രയോഗിക്കുകയേ അപ്പം അതിൽ നമുക്ക് നാലെണ്ണം പഠിച്ചാൽ മതി സ്വാദ് പുരാൻ മോസാം മീഠ അത്രയും നമുക്ക് പഠിച്ചാൽ മതി ഓക്കെ അപ്പം എന്താണ് ഫസ്റ്റ് വൺ സ്വാദ് എന്താണ് ആ ഇസ് ആമ്മേ ജാദ സ്വാദേ ഇസ് ആമ്മേ ജാദ സ്വാദേ എന്താണ് ആ ഈ മാങ്ങയ്ക്ക് വളരെ സ്വാദാണ് അല്ലേ ഈ മാങ്ങയ്ക്ക് വളരെ സ്വാദാണ് അടുത്തത് തേർഡ് വൺ പുരാൻ 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 മീൻസ് എന്താ ഓൾഡ് ഓൾഡ് വെച്ച് നമ്മൾ വാക്ക് ചെയ്തിരിക്കുന്നേ യഹ് പുരാൻ ആ എന്താണ് ഇമാർത്തേ എന്താണ് യഹ് പുരാൻ ഇമാർത്തേ എന്ന് വെച്ചാൽ എന്താ ഇതൊരു പഴയ കെട്ടിടമാണ് ഇതൊരു പഴയ കെട്ടിടമാണ് ഓക്കെ ദെൻ ഫോർത്ത് വൺ മോസൻ മോസം എന്താണ് മോസം മോസം മീൻസ് എന്താണ് സീസൺ അല്ലേ സീസൺ ഇത് സർദിക മോസമേ ഇസ് സർദിക മോസമേ യഹ് സർദിക മോസമേ ഇതെന്താണ് മഞ്ഞുകാലമാണ് ഇത് മഞ്ഞുകാലമാണ് ഓക്കെ അടുത്തത് ഫിഫ്ത്ത് വൺ മീഠ മീഠ എന്താണ് മധുരം അല്ലേ അപ്പം എന്താ എഴുതിയിരിക്കുന്നേ യഹ് ആം മീഠാഹേ യഹ് ആം മീഠാഹേ ഈ അമാങ്ങ മധുരമുള്ളതാണ് ഓക്കെ നല്ല എഴുതിയിരിക്കുന്നേ മനസ്സിലായ എല്ലാവർക്കും ഓക്കെ ദെൻ അടുത്തത് വജൻ ബദലിയേ വജൻ ബദലിയേ ചേഞ്ച് ദ നൗൺ ആണ് അപ്പോൾ നോക്കിയ ഫസ്റ്റ് വൺ മഹിൻ മഹിൻ മീൻസ് മാസം മഹിൻ മാസം അപ്പോൾ എന്താണ് ഒത്തിരി മാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും മാസങ്ങൾ മാസം മാസങ്ങൾ മന്ത്
മന്ത്സ് അല്ലെ, മാസം മാസങ്ങൾ. അപ്പൊ എന്താ നമ്മൾ പറയാ, മഹിനോം അങ്ങനെ എഴുതിയിരിക്കുന്നേ, മഹിനോം, മഹിൻ മഹിനോം. അടുത്തത് സെക്കൻഡ് വൺ, ആം. ആം മീൻസ് മാങ്ങ. ഒത്തിരി ഉണ്ടെങ്കിൽ എന്ത് പറയും, മാങ്ങകൾ അല്ലെ, മാംഗോസ് മാംഗോസ് നമ്മൾ പറയാം അല്ലെ. ഇത് എന്താണ്, ആമോം ആമോം അല്ലെ, ആമോം ആം ആമോം. തേർഡ് വൺ, ഫൽ. ഫൽ മീൻസ് എന്താണ്, ഫലം അല്ലെ, ഫലം. ഫലം എന്താണ് ഓപ്പോസിറ്റ്, നൗൺ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നേ, ഫലങ്ങൾ. ഫലം ഫലങ്ങൾ, ഫലോം ഫൽ ഫലോം. ഇനി എന്താണ്, പൈഥ. പൈഥ മീൻസ് എന്താണ്, പൈഥ മീൻസ് ചെടി അല്ലെ, സസ്യം. അതിനെ നൗൺ ചേഞ്ച് ചെയ്യുമ്പോൾ സസ്യങ്ങൾ അല്ലെ, പ്ലാന്റ്സ് സസ്യങ്ങൾ. എന്താ, പൈഥോം, പൈഥ പൈഥോം. ഓക്കെ, അടുത്തത് ഫിഫ്ത് വൺ എന്താണ് വരുന്നത്, മോസം. മോസം മോസം മീൻസ് എന്താണ്, ആ സീസൺ അല്ലേ. അപ്പൊ നമുക്ക് വേനൽക്കാലം മഴക്കാലം അങ്ങനെ സീസൺ ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ നൗ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നേ, സീസൺസ് അല്ലേ, സീസൺ സീസൺസ്. ഓക്കെ, ഫിഫ്ത് വൺ എന്താ വരുന്നേ, മോസം മോസമോ. ഓക്കെ, മനസ്സിലായോ, മോസം മോസമോ. അടുത്ത സിക്സ്ത് വൺ, ഏക്ക് അല്ലെ. സിക്സ്ത് വൺ എന്താണ്, ഏക്ക്. ഏക്ക് മീൻസ് എന്താണ്, ഒന്ന് അല്ലെ. ഇപ്പൊ ഒന്നിന് കൂടുതലുള്ളപ്പോ എന്താ നമ്മൾ പറയാ, ഒന്നിലധികം അല്ലെ, അല്ലെ, ഒന്നിൽ ഒത്തിരി എന്ന് നമ്മൾ പറയാം. അപ്പൊ ഏക്ക് അനേക്, ഏക്ക് അനേക്. മനസ്സിലായോ. ഇപ്പൊ എന്താണ് ആദ്യമായിട്ട് പറയാം, മഹിന മഹിനോം, ആം ആമോം, ഫൽ ഫലോം. ഫോർത്ത് വൺ, പൈഥ പൈഥോം. ഫിഫ്ത് വൺ, മോസം മോസം. എന്താണ്, ആ മോസമോം മോസമോം. അടുത്ത സിക്സ്ത് വൺ, ഏക് അനേക്, ഏക് അനേക്. മനസ്സിലായോ, എല്ലാവർക്കും മനസ്സിലായോ. ഓക്കെ, അപ്പോൾ ഇത് നല്ലതുപോലെ എഴുതി പഠിക്കുക, നല്ലതുപോലെ വായിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു.